നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, നീ എൻ്റെ നാഥനല്ലോ യേശുവേ, നീ എൻ്റെ ദൈവമല്ലോ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ കണ്ടു നിർത്തിയത് ലോത്ത് സോദോമിൽ നിന്ന് ദൈവം അവന്റെ മഹാകരുണയാൽ അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. പക്ഷേ അവന്റെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ നമ്മൾ മനസ്സിലാക്കണം. അവൻ പട്ടണങ്ങളുടെ സൗകര്യങ്ങൾ നോക്കി, മക്കളുടെ വിദ്യാഭ്യാസം നോക്കി ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ നോക്കിപ്പോയി. പക്ഷേ ആ പട്ടണത്തിന്റെ വഷളത്വത്തെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആ വഷളത്വത്തെ കുറിച്ചുള്ള ഒരു ധാർമ്മികമായ, എന്താണ് ധാർമ്മികത എന്നുള്ളത് അവന് അവർക്ക് അറിയാൻ വയ്യാതെ പോയി. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു നിർത്തിയതാണ് അവന്റെ കുഞ്ഞുങ്ങൾ അവന്റെ അവരുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിക്കുന്ന ആ അതൊരു ധാർമ്മികമായി തെറ്റാണ് എന്ന് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ആ പെൺകുട്ടികൾ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. ഒരു പരിധിവരെ അതിന് കുറ്റം പറയേണ്ടത് ആ പെൺകുട്ടികളെയാണോ അതോ സ്വന്തം അപ്പനെയാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിത്യതിര ദർശനത്തിൽ വളരാൻ അനുവദിക്കാതെ, ആത്മീയത എന്താണെന്ന് പഠിപ്പിക്കാതെ, സത്യം എന്താണെന്ന് പഠിപ്പിക്കാതെ, ധാർമ്മികത എന്താണെന്ന് പഠിപ്പിക്കാതെ, ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാതെ, പട്ടണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം നോക്കി ഈ ലോകത്തിന്റെ അനുരൂപതയിൽ കുഞ്ഞുങ്ങളെ നടത്തുമ്പോൾ വാസ്തവത്തിൽ അവരുടെ ഭാവി, അവരുടെ നിത്യത അപകടത്തിലാവുകയാണ്. അവരുടെ തലമുറ 10 തലമുറയോളം ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കാൻ കഴിയാത്ത നിലയിൽ, വളരെ അധപ്പതിച്ച ഒരു നിലയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതവും നമ്മൾ പണിയണ്ട. അത്രയും നഷ്ടമൊക്കെ വന്നൊക്കെ വന്നോട്ടെ, പോകുന്നത് പൊക്കോട്ടെ നമ്മൾ ചിന്തിക്കണം. എല്ലാം നേടിയിട്ട് കുഞ്ഞുങ്ങൾ നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് നേടാനാണ്? എല്ലാം ലഭിച്ചിട്ട് നമ്മുടെ നിത്യത നഷ്ടമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടാനാണ്? അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടുകൂടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ധാർമ്മികത പഠിപ്പിച്ചുകൊണ്ട്, മൂല്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കണം. ഇനി 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വേദപുസ്തകം എപ്പോഴും അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണമെന്നില്ല എഴുതിയത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്, അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കാലഘട്ടം അനുസരിച്ചായിരിക്കണമെന്നില്ല എഴുതുന്നത്. ഈവൻ സുവിശേഷങ്ങളാണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ഈ കാലഘട്ടത്തിന്റെ ആ ക്രോണോളജി ചില സമയത്ത്, ഈവൻ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ പലപ്പോഴും ക്രോണോളജി അത്രയും കാര്യമായിട്ട് നോക്കുന്നില്ല. ക്രോണോളജി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള നിലയിൽ ആ ക്രോണോളജി പലപ്പോഴും സൂക്ഷിക്കുന്നില്ല. അതിലുപരിയായിട്ട് ചില ദൈവശാസ്ത്ര ചിന്തകളായിരിക്കണം യോഹന്നാനെ സ്പർശിക്കുന്നത്. ഇതുപോലെ തന്നെ എന്റെ ചിന്ത ക്രോണോളജിക്കലായിട്ട് നേരത്തെ വരേണ്ട ഒരു കാര്യമാണ് 20-ാം അധ്യായത്തിൽ പറയുന്നത് എന്നാണ്. കാരണം അവിടെ അബിമേലെക്കിന്റെ കൊട്ടാരത്തിലേക്ക് സാറായി പോകേണ്ടി വരുന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത്. എന്താണെങ്കിലും ഈ സമയത്താണ് അത് നടന്നെന്ന് വിശ്വസിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഫറവോന്റെ കൊട്ടാരത്തിൽ അവന് പോകേണ്ടി വന്ന കാര്യം ഓൾറെഡി നമ്മളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഫറവോന്റെ കൊട്ടാരത്തിൽ സാറായി പോകേണ്ടി വന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് പല കാരണങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഓൾറെഡി എന്താണ് സാറായിക്ക് ഷീ ഈസ് വെരി ഓൾഡ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീയെ അബിമേലെക്ക് ഈ പ്രായത്തിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം അബ്രഹാം ഇതുപോലൊരു അബദ്ധം കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈജിപ്തിൽ വെച്ച് സംഭവിച്ച, അല്ലെങ്കിൽ ഈജിപ്തിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ ഫറവോന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അവിടെ അതൊരു എന്താ ഒരു വലിയ പരാജയമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരാജയത്തിന് ശേഷം വീണ്ടും അബിമേലെക്കിന്റെ കൊട്ടാരത്തിലേക്ക് സാറായിയെ പറഞ്ഞുവിടാനുള്ള സാധ്യത കുറവാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബിമേലെക്കിന്റെ കൊട്ടാരത്തിൽ വെച്ച് സാറായിയെ സ്പർശിക്കുവാൻ പോലും ദൈവം അബിമേലെക്കിനെ അനുവദിച്ചില്ല. അതായിരിക്കാം ഒരു പക്ഷേ ഈജിപ്തിൽ ചെല്ലുമ്പോഴും ദൈവം അങ്ങനെ ഇടപെട്ടേക്കാം എന്നുള്ള, അബിമേലെക്കിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദൈവം തൊടാൻ പോലും സ്പർശിക്കുവാൻ പോലും സമ്മതിച്ചില്ലല്ലോ, ഇവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചായിരിക്കാം അവളെ പറഞ്ഞുവിടുവാനുള്ള ഒരു കാരണം. എന്നാൽ അതിലും അടിസ്ഥാനപരമായ ഒരു കാരണം അതിന്റെ 13-ാമത്തെ വാക്യത്തിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു, എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്കൊരു ദയ ചെയ്യണം, നാം ഏത് ദിക്കിൽ ചെന്നാലും അവിടെ
അവൻ എന്റെ ആങ്ങളയോ നിന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് കനാൻ നാട്ടിൽ വന്ന ആദ്യ സമയത്താണെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. കാര്യം ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, നീ അവിടെ ചെയ്ത് തിക്കി ചെന്നാലും ഞാൻ നിന്റെ ആങ്ങളയാണെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഭാഗം അല്ലെങ്കിൽ നമുക്ക് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാകും, പിന്നെയും അബ്രഹാം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട്. പക്ഷേ ഇത് ഇത്രയും മെച്യൂരിറ്റി വന്നതിന് ശേഷം അബ്രഹാം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയില്ല. അത് തന്നെയല്ല, അബ്രഹാമിന് മക്കളെ കുറിച്ചുള്ള വാഗ്ദത്വം ഒക്കെ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നൂടെ നമ്മൾ ആലോചിക്കണം. ദൈവദർശനവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അല്ലെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ട് ദൈവമായിട്ട് ഇടപഴകിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ അബദ്ധം കാണിക്കാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 20-ാം അധ്യായം ഒരു പക്ഷെ നേരത്തെ വരേണ്ടിയിരുന്ന ഒരു അധ്യായമാണ് എന്ന് പറയാൻ കാരണം. ക്രോണോളജിക്കലായിട്ടല്ല പലപ്പോഴും പല സംഭവങ്ങളും വേദപുസ്തകത്തിൽ വിവരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വേദപുസ്തകം എന്ന് പറയുന്നത് അങ്ങനെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുസ്തകം അല്ല. വേദപുസ്തകം എന്ന് പറയുന്നത് അതിനകത്ത് ധാർമ്മികതയെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇതൊരു ശാസ്ത്ര പുസ്തകമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വലിയ ഒരു ടെൻഡൻസി ഉണ്ട്. വേദപുസ്തകത്തിൽ ടെലിവിഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് വേദപുസ്തകമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മറ്റവർ പറയും, എടാ വിമാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് അതിനേക്കാളും മുമ്പേ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവരും പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല അബദ്ധങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, വേദപുസ്തകം ഒരു ശാസ്ത്ര പുസ്തകമായിട്ട് ഉപയോഗിക്കാനൊന്നും ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ടെലിവിഷൻ ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം, രണ്ട് സാക്ഷികൾ എന്താണ് വീഥിയിൽ കിടക്കുന്നത് ലോകത്തിലുള്ള എല്ലാവരും കാണും എന്ന് പറഞ്ഞെടുത്ത് ടെലിവിഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതൊന്നുമല്ല അവിടുത്തെ വിഷയം. നമ്മളെപ്പോഴും ഈ വിഷയം വിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. അവിടെ പറയുന്നത് അങ്ങനെ രണ്ട് സാക്ഷികൾ, ദൈവത്തിന് വേണ്ടി നിലകൊണ്ട രണ്ട് സാക്ഷികൾ കൊല്ലപ്പെട്ടവരായി തെരുവീതിയിൽ കിടക്കുമ്പോൾ ജനങ്ങൾ അന്യോന്യം സമ്മാനം കൊടുത്തുവിടുന്നു എന്ന് നമ്മളവിടെ കാണുന്നത്. അതായത് ദുഷ്ടത അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവിടെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ആ സന്ദേശം നമ്മളങ്ങ് മറന്നു. അവസാന കാലഘട്ടത്തിൽ ടെലിവിഷൻ കണ്ടുപിടിക്കുന്ന കാര്യമാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പക്ഷെ അതല്ല അതിന്റെ യഥാർത്ഥ സന്ദേശം. എന്താണ് അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രതിനിധികളായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതിഭൗതികരായ രണ്ട് സാക്ഷികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സന്തോഷത്തിൽ അന്യോന്യം സമ്മാനങ്ങൾ കൊടുത്തുവിടുന്നു. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം ഒരു ശാസ്ത്രം തെളിയിക്കാനുള്ള ഒരു പുസ്തകമല്ല, ചരിത്രപരമായി ക്രോണോളജിക്കലായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമല്ല വേദപുസ്തകം. ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ തെയോഫിലസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രം അനേകർ എഴുതിയിട്ടുണ്ട്, പക്ഷെ ക്രമമായിട്ട് എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഞാനത് ക്രമമായിട്ടൊന്ന് എഴുതാനായിട്ട് പരിശ്രമിക്കുകയാണ്. ക്രോണോളജിക്കലായിട്ട് അത് എഴുതാൻ ലൂക്കോസ് പരിശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തെ സന്ദേശമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്, അല്ലാതെ അതിൽ നിന്ന് ചരിത്രം ഉണ്ടാക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം പറയാം, ന്യൂ ടെസ്റ്റമെന്റ് സത്യമാണെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പുസ്തകങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ഒതന്റിക്കാണ് ന്യൂ ടെസ്റ്റമെന്റ്. ടാസിറ്റസിന്റെ രചനകളോ ജോസിഫസിന്റെ പുസ്തകങ്ങളോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒത്തന്റിക്കാണ്, അതിനേക്കാൾ ഏർലിയർ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സ് എന്തിനെ തന്നെ കിട്ടിയിട്ടുണ്ട്? വേദപുസ്തകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പൊ അതുകൊണ്ട് മറ്റൊന്നിന്റെ വെളിച്ചത്തിൽ വേദപുസ്തകത്തെ കാണാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി നമ്മളും കളയണം. എപ്പോഴും വേദപുസ്തകത്തെ അതായിട്ട് തന്നെ കാണാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പണ്ട് ലിബറേഷൻ തിയോളജിയുടെ വലിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 80s, ഏർലി 80s. ആ ഏർലി 80s ഞങ്ങള് ഈവൻ ഞാന് ഉൾപ്പെടെ ഈവൻ കാത്തലിക് പ്രീസ് ഉൾപ്പെടെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ഓർഗനൈസേഷൻ. ശരിക്കും ഈ ലിബറേഷൻ തിയോളജിയുടെ പിടുത്തത്തിൽ നിന്ന് ആളുകളെ പിടിക്കാൻ ഫാദർ അടപ്പൂരും സെബാസ്റ്റ്യൻ വടക്കമ്പാടനും മാത്യു ലെന്തറയും ഞാനും സെബാസ്റ്റ്യൻ വടക്കമ്പാടനും ഒരുമിച്ച് ഒരു മാസികം നടത്തി വന്നു, മോചനം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് തിരിച്ചു കഴിഞ്ഞാല്, അന്ന് ഒരു കോൺഫറൻസ് നടന്ന സമയത്ത് ലിബറേഷൻ തിയോളജിയിൽ ആകർഷിക്കപ്പെട്ട കുറച്ച് പെൺപിള്ളേര് ഒരു മീറ്റിംഗിന് വന്ന് സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ആളുകൾ തന്നെയാണ്, പിന്നെ ഞങ്ങൾ വേദപുസ്തകം മാർക്സിന്റെ വെളിച്ചത്തിൽ വേദപുസ്തകം വായിക്കുന്നു എന്നേ ഉള്ളൂ, അതിന് ഞങ്ങളോട് വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ്? മാർക്സിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വേദപുസ്തകം വായിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആളുകൾ പെട്ടെന്ന് ഇത് എന്തോ പറയുന്നവരോട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനകത്ത് എനിക്ക് തീർച്ചയായിട്ടും പരാതിയുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് പരാതി?
നിങ്ങൾ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മാർക്സ് വായിച്ചാൽ എനിക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ മാർക്സിന്റെ വെളിച്ചത്തിൽ വേദോസം വായിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അത് മെഴുകുതിരി വെളിച്ചത്തിൽ സൂര്യനെ കാണാൻ പരിശ്രമിക്കുന്നത് പോലെയുള്ളൂ എന്ന് പറഞ്ഞു. മെഴുകുതിരിയുടെ പ്രകാശത്തിൽ സൂര്യനെ കാണാൻ പരിശ്രമിക്കുന്നത് പോലെയേ ഉള്ളൂ. കാരണം വേദപുസ്തകം ഒരു 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 സൂര്യപ്രകാശമാണ്, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സ്വയം പ്രകാശിതമായ ഒരു പുസ്തകമാണ്. നമ്മൾ സൂര്യനെ കാണാൻ ചോറച്ചടിച്ചൊന്നും ആരും കാണുന്നില്ല, അങ്ങനെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. സൂര്യന്റെ പ്രകാശത്തിലാണ് നമ്മൾ സൂര്യനെ കാണുന്നത്, അല്ലാതെ മറ്റൊരു പ്രകാശത്തിലല്ല നമ്മൾ സൂര്യനെ കാണുന്നത് എന്നതുപോലെയാണ് വേദപുസ്തകം. അതിൽ തന്നെ പഠിക്കാനും അതിൽ തന്നെ കാണാനും നമുക്ക് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതിന് ശാസ്ത്രത്തിന്റെയോ ചരിത്രത്തിന്റെയോ ഒന്നും തെളിവുകൾ വലിയ അത്യന്താപേക്ഷിതമായ കാര്യമൊന്നും അല്ല. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വെരുളും എന്നാണ് നമ്മുടെ ഒരു ചിന്ത. അങ്ങനെ തെളിയിക്കാൻ പറ്റുന്നതല്ല വേദപുസ്തകം, അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യവുമില്ല. കാരണം വേദപുസ്തകം അതിൽ തന്നെ സമ്പൂർണ്ണമാണ്, അതിന് മറ്റൊന്നിന്റെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. സയൻസിന്റെയും ശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും മറ്റും തെളിവുകൾ കണ്ടുപിടിച്ച് അതും ഇതുമായിട്ട് കൂട്ടിയിണക്കിയെന്ന് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. വാട്ട് ദ ബൈബിൾ സെയ്സ് ഇറ്റ് ഈസ് ട്രൂ, ദാറ്റ്സ് ഓൾ. അത് വിശ്വസിക്കണമെങ്കിൽ ദൈവം പ്രകാശിപ്പിക്കാതെ സ്വയം പ്രകാശിതമായ ഒരു വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ അതിന്റെ പ്രകാശത്തിലേ കാണാൻ പറ്റൂ. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകാതെ ഒരിക്കലും ഒരാൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഒരു ഫാക്ടാണ്. നമ്മുടെ യുക്തി കൊണ്ടൊക്കെ ഒരു ചെറിയ നിഗമനങ്ങളിലൊക്കെ നമുക്ക് എത്തിച്ചേരാമെന്നുള്ളതല്ലാതെ ശരിയായ നിലയിൽ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഇടപെട്ടാലേ പറ്റൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഇസഹാക്കിന്റെ ജനനമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 1 വാക്യത്തിൽ അനന്തരം യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം നടത്തി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകൻ അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് 8 ദിവസം പരിചേദന കഴിച്ചു. നോക്ക്, ദൈവം പറഞ്ഞ വാഗ്ദത്തം ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. അവൻ അരുളി ചെയ്തു, ഹി വാസ് ടോക്കിംഗ് ആൻഡ് അവൻ സന്ദർശിച്ചു, ഹി വിസിറ്റഡ് സാറ ആൻഡ് വാഗ്ദത്തം ചെയ്തിരുന്നത് നിവർത്തിച്ചു. അവന് എന്നാലേ നമ്മൾ അടുത്തതായിട്ട് 4 വാക്യത്തിൽ കാണുന്ന ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് 8 ദിവസം പരിച്ഛേദന കഴിച്ചു. ആൻഡ് ഈവൻ ഹി കമാൻഡഡ്. നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ കൽപ്പിക്കുന്ന എന്താണെന്ന് വെച്ചോ അത് അനുസരിക്കുക എന്നുള്ളത്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഞാൻ സമയക്കുറവുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് വിവരിക്കുന്നില്ല. 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസഹാക്ക് ജനിച്ച് മുലകുടി മാറിയ സമയത്ത് അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. ആ സമയത്ത് സംഭവിക്കുന്നത് മിസ്രൈമിയ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടിട്ട് അബ്രഹാമിനോട് ഈ ദാസിയെ മകനെ പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോട് അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞാൽ അല്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഈ സാറ പറഞ്ഞതാണ് അബ്രഹാം ഈ ഹാഗാറിന്റെ അടുത്ത് പോയത്. ഇപ്പൊ സാറ വീണ്ടും എന്താ പറയുന്നത്? അവനെ പുറത്താക്കാൻ പറയുന്നു. ഈ അവിടെ പറയുന്ന കാര്യം ഇതാണ്, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിന്റെ കൂടെ അവകാശിയാകരുത്. അപ്പൊ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സ്വാർത്ഥതയുടെ ലക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു സ്പിരിച്വൽ മീനിങ്, പലപ്പോഴും വേദപുസ്തകത്തിന്റെ പല കാര്യങ്ങൾക്കും ഒരു ടൈപ്പോളജി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്പിരിച്വൽ മീനിങ് കൊടുക്കുന്നത് അപകടകരമാണെങ്കിലും വേദപുസ്തകത്തിൽ പലപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ അലിഗോറിക്കൽ പ്രീച്ചിങ്ങിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല, പക്ഷേ അലിഗറി പലപ്പോഴും ഈവൻ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടലി അലിഗോറിക്കൽ പ്രീച്ചിങ്ങിനെ പലപ്പോഴും തള്ളിപ്പറയാനായിട്ട് എനിക്ക് മടിയുണ്ട്. എന്നാൽ അലിഗറി അങ്ങ് കാട് കയറി കയറി പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. അലിഗറി കാട് കയറി പോകുന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്താണ്, നല്ല ശമരിയാക്കാരൻ ആരാണ്? നല്ല ശമരിയാക്കാരൻ യേശു ക്രിസ്തുവാണ് നല്ല ശമരിയാക്കാരൻ എന്നൊക്കെ പറയുന്നത്. യേശു ക്രിസ്തു നല്ല ശമരിയാക്കാരനാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞൊന്നുമില്ല. യേശു ക്രിസ്തു പറഞ്ഞത് നിനക്ക് നല്ല ശമരിയാക്കാരനാകാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. അല്ലാതെ യേശു ക്രിസ്തു നല്ല ശമരിയാക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. ഏറ്റവും ഒടുവിൽ കർത്താവ് പറയുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അതിനൊരു അലിഗോറിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് അപകടമാണ്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. യേശു നല്ല ശമരിയാക്കാരൻ എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ ശരിയോ എന്നുള്ളതല്ല, തെറ്റോ ശരിയോ ആയിക്കോട്ടെ, പക്ഷെ ഒടുവിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടീച്ചിങ്ങിനകത്ത് അലിഗോറിക്കൽ ടീച്ചിങ് കാട് കയറി പോകുമ്പോഴത്തേക്ക് വേദോസം ഉദ്ദേശിക്കാത്ത മീനിങ് വരുമ്പോഴത്തേക്ക് പ്രശ്നമുണ്ട്. എന്നാൽ ഗലാത്തിയ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ ഈ അബ്രഹാമിനെയും സാറായെയും സംബന്ധിച്ച പല കാര്യങ്ങളും ഇസഹാക്കിനെ സംബന്ധിച്ച കാര്യം ഇസ്മായിലിനെ സംബന്ധിച്ച കാര്യം ഒക്കെ പോള് പലപ്പോഴും അലിഗോറിക്കലായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഗലാത്തിയ ലേഖനം 4 ഈ സംഭവത്തെ പോള് വിവരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഒരു രീതിയിലാണ്. ഇതിനെ
വിവരിക്കുന്നത്. അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇടിപ്പാനിച്ചിരിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ, അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്ത പ്രകാരവും ജനിച്ചതാകുന്നത് സാദൃശ്യമാകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, ഇറ്റ് ഇസ് എൻ അലഗറി, ഇതൊരു സാദൃശ്യമാണ്. അവിടെയാണ് നമ്മൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളെയും സാദൃശ്യതയിൽ പ്രസംഗിക്കേണ്ടി വരുന്നത്. അത് സാദൃശ്യമാകുന്നു. ചിലപ്പം പല ആളുകളും പറയുന്നുണ്ട്, പുതിയ നിയമം മാത്രം മതി, ഇത് മാത്രം മതി, നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുക പോലും വേണ്ട, വെറുതെ ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വേദോത്സവം എന്ന് പറയുന്നത് പുതിയ നിയമമല്ലായിരുന്നു. യേശുക്രിസ്തു തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഇറ്റ് ഇസ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. യേശുക്രിസ്തുവിന് അത് വേണമായിരുന്നെങ്കിൽ എനിക്കും വേണം. പുതിയ നിയമം വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാം, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, യേശുവിന്റെ വേദോത്സവം എന്താകുന്നു? So if that was the scripture for Jesus, it is the scripture for me also. En thanneyalla Petrosum Paulusum Ebraya leganakaranum ellam even apostolic pravartikalilum ellam palaya neemathinte oru base il ninnu kondana pudhiya neemathe project cheynathu. Manasilayallo? Adu kondu ee 66 pusthakangal adangiya veda pusthakam poornamayum devavajanam thanneyanennu nammal manasilakkile pattullu. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ നിന്ന് പലപ്പോഴും നമുക്ക് നമ്മൾ പ്രസംഗിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തെ പഴയ നിയമത്തിന്റെ ലെവലിൽ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തെ പുതിയ നിയമത്തിന്റെ ലെവലിൽ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോഴും പുതിയ നിയമത്തിന്റെ മനസ്സോടെ വേണം വായിക്കാൻ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പോൾ പറയുന്നത്, പഴയ നിയമം ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും യഹൂദന്മാരുടെ മുന്നിൽ ഒരു മൂടുപടം ഇപ്പോഴും കിടക്കുകയാണ്, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം മാറിപ്പോകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവെഴുത്തുകളെ കാണുന്നത് മൂടുപടമില്ലാതെയാണ്. അപ്പോഴാണ് അതിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് ചരിത്രമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പോവും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രോബ്ലം. ഇവിടെ ഇസ്മായേൽ നമ്മളുടെ ജഡപ്രകാരമുള്ള ജനനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പറയുന്നത്. ഇസഹാക്ക് എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച നമ്മുടെ പുതിയ സൃഷ്ടിയുടെ കാര്യമാണ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സദൃശമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ, ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ എരിശലേമിൽ എടുക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്, മീതയുള്ള എരിശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. വീണ്ടും 28 വാക്യത്തിൽ, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശി ആകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമന്ദത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, നമ്മളൊരു പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ, ആ പുതിയ സൃഷ്ടിയാകണം എന്റെ ശരീരമാകുന്ന ഭവനത്തിൽ വസിക്കുവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ പഴയ പാപപ്രകൃതത്തെ, അതായത് ആദമിൽ നിന്ന് എനിക്ക് കിട്ടിയ ജനനത്താൽ എന്നിൽ ഉണ്ടായിട്ടുള്ള സ്വഭാവങ്ങളെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് വളർത്തിക്കഴിഞ്ഞാൽ, മൂത്തത് ഇസ്മായേലായതുകൊണ്ട് അവൻ ഇസഹാക്കിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇസഹാക്കിന് പലപ്പോഴും വളരാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബോധപൂർവമായി നാം എന്ത് ചെയ്തേ പറ്റുള്ളൂ? വീണ്ടും ജനനത്താൽ നമുക്ക് ലഭിച്ച പുതുസൃഷ്ടിയായ ഇസഹാക്കിനെ നമ്മുടെ ശരീരത്തിൽ വളരുവാൻ അനുവദിച്ചുകൊണ്ട്, ജനനത്തിൽ നമുക്ക് ലഭിച്ച ആദാമ്യ പ്രകൃതിയായ ഇസ്മായേലിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൽ ചെയ്യണം, പുറത്താക്കണം. കാര്യം ഇത് രണ്ടും കൂടി ഒരിക്കലും അവകാശം ഉണ്ടാക്കുവാൻ പാടില്ല. നോക്കുക, ഞാനിത് ഈ കാര്യം പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേദോസം പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ ഈ അലഗോറിക്കൽ ടീച്ചിങ്ങിനകത്തൊക്കെ അപകടം ഉണ്ടാകാതിരിക്കാനും എന്നാൽ അതിനെ പൂർണ്ണമായി നിഷേധിക്കാതിരിക്കാനും, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ പെൻഡുലം എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പെൻഡുലം എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻഡുലം ഒരു സൈഡിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നടുക്ക് വന്ന് നിൽക്കത്തില്ല, എന്ത് ചെയ്യും? അങ്ങോട്ട് പോയാൽ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ നിന്ന് ആരെങ്കിലും അലഗോറി ശരിയല്ലാത്ത നിലയിൽ ഉപയോഗിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ റിസൾട്ട് നമ്മളെന്താ പഴയ നിയമേ വേണ്ടാന്നാ പറയുന്നത്. അങ്ങനല്ല, അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ജോർജ് ഓർവെൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമോ, ഓപ്പറേഷൻ മോബിലൈസേഷൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ബാലൻസ് എന്നുള്ളതാണ്. ബാലൻസിങ് നമുക്ക് പലപ്പോഴും ബാലൻസിങ് ഇല്ല. എന്താണ്? ഒരു എക്സ്ട്രീമെന്റിൽ നിന്ന്
മറ്റേ എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു കാര്യം അല്ലേ. പഠനത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും എന്ത് സൂക്ഷിക്കണം? ബാലൻസ് സൂക്ഷിക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ പഠനത്തിലും എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷെ അത് എന്താണ്, ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കണം. അങ്ങനെ പഴയ നിയമത്തിൽ മാത്രം നിൽക്കാനോ പുതിയ നിയമത്തിൽ മാത്രം നിൽക്കാനോ അല്ല, വേദപുസ്തകത്തെ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് കാണണം, മൊത്തമായിട്ട് കാണണം.